ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു ജിനോമാസ് കിച്ചൻ ബൈ റഹ്നാ രണിൽ. അപ്പോൾ ഇന്നത്തെ പുണ്യ ദിവസത്തിൽ ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പിന്നെ പെരുന്നാളിൻ്റെ തിരക്കിലാണ് എല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ സ്പൈസി ചിക്കൻ ഇന്നത്തെ പെരുന്നാൾ വിഭവത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താനുള്ള തയ്യാറെടുപ്പും കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈ നല്ല പെരുന്നാൾ ദിവസത്തിൽ ഒരു ഇത്തിരി മധുരം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഒരു ഡിസേർട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നെയ്ച്ചോറും പിന്നെ ബിരിയാണിയും സ്പൈസി ചിക്കനും എല്ലാം തിന്ന് നല്ല എരിവൊക്കെ കഴിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഒരു മധുരം വേണ്ടേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതായത് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കുറച്ച് റവ, കുറച്ച് പാൽ, പിന്നെ എന്തായാലും നാളത്തെ ദിവസം സ്പെഷ്യലായിട്ട് നിങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്തായാലും ഐസ്ക്രീം കരുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് കുറച്ച് ഐസ്ക്രീം, ഇത്രയും സാധനങ്ങൾ മതി. ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് സെമലീന ഡെസേർട്ട് വിത്ത് ഐസ്ക്രീം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ കിച്ചണിലേക്ക് പോവാം അല്ലേ? വാ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റവയാണ്. റവ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 240 ml കപ്പിൽ ഒരു കപ്പ് റവ. പിന്നെ വേണ്ടത് മിൽക്കാണ്. പാല് നമുക്ക് വേണ്ടത് ഒരു 1¼ കപ്പ്, ഈ സെയിം 240 ml കപ്പിൽ ഒരു 1¼ കപ്പ്. പിന്നെ ഷുഗർ, ഷുഗർ വേണ്ടത് ഒരു കപ്പ്. എത്ര റവ എടുക്കുന്നോ അതിന് ഈക്വൽ ആയിട്ട് ഷുഗർ എടുക്കണം, ഒരു കപ്പ് ഷുഗർ. പിന്നെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വേണം, അതൊരു 1/2 കപ്പ് മതിയാവും. പിന്നെ വേണ്ടത് കുറച്ച് ബട്ടറാണ്, ഒരു 50 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് റെഡ് കളറാണ്, അത് തികച്ചും ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം, വേണ്ടവർക്ക് അതൊരു 2 ഡ്രോപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഐസ്ക്രീമാണ്. അത് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 1 കപ്പ് ഷുഗറും 1¼ കപ്പ് പാലും 1/2 കപ്പ് വാട്ടറും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ആ ഷുഗർ കറക്റ്റായിട്ട് അതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം. അലിഞ്ഞതിന് ശേഷം നമുക്ക് 2 ഡ്രോപ്സ് കളർ, അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മളൊരു സോസ് പാൻ എടുത്തിട്ട് അത് നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 50 ഗ്രാം ബട്ടർ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആ ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മുടെ റവ, 1 കപ്പ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കണം. ഒരു ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ റവ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു പാലും ഷുഗറും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ലിഡ് വെച്ച് അത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അത് കുക്ക് ചെയ്തെടുക്കണം. റവ കുക്കാവാനുള്ളൊരു ടൈമാണ്. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി, ഈ കൺസിസ്റ്റൻസി ആണ് ഇത് കറക്റ്റായിട്ട് കുക്കായി വരുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് വെക്കണം. നന്നായി ചൂടാറിയിട്ടില്ലെങ്കിൽ ഇതിൽ മെൽറ്റ്, നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന, ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോകുന്നുണ്ട് ഐസ്ക്രീം, അത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇത് ചൂടാറണം. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ്, ഏത് ഷേപ്പിലുള്ള ബൗൾ വേണമെങ്കിലും എടുക്കാം, ഏത് സൈസിലുള്ളത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതേ സൈസിലുള്ള ഒരു നോർമൽ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഈ ബൗളിൽ ആദ്യം തന്നെ ഒരു പോളിത്തീൻ ഷീറ്റ് വയ്ക്കണം, ഇതേപോലെയുള്ളത്. ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ റവയുടെ ഫില്ലിങ് ഇതിനകത്തോട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സ്പൂൺ വെച്ചിട്ട് വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് ഈ സെൻറ്റർ പോർഷൻ മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ ഐസ്ക്രീം ഇവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ടത്. ഇനി ഇതിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഐസ്ക്രീം, ഇതിൽ കറക്റ്റായിട്ട് കൊള്ളുന്നത് എത്രയോ അത്രയോ, പ്രത്യേകിച്ച് ഒരളവൊന്നും ഇനി പറയാനില്ല, അത്രയ്ക്കും ഇട്ടിട്ട് കറക്റ്റായിട്ട് കണ്ടോ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മളൊരു ഇതേത് പ്ലേറ്റിലാണോ നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലേറ്റ് എടുക്കുക. അത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ബൗളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ചെയ്യുക. പോളിത്തീൻ ഷീറ്റ് ഉള്ളത് കൊണ്ട് റവ അതിൽ ഒട്ടിപ്പിടിക്കില്ല, കറക്റ്റായിട്ട് നമുക്ക് ഈ ഷേപ്പിൽ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും.
ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല കറക്റ്റ് ഫൈൻ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്ട്രോബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. ഇതിന് നിങ്ങളിഷ്ടം പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ ഇനി ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. സ്ട്രോബെറീസ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടം പോലെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത് എത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. കാണാൻ എത്ര ഭംഗിയല്ലേ, ഭംഗിയേക്കാൾ ഏറെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളിന്ന് ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണം. എന്തായാലും അവർക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ കമൻസ് എന്തായാലും അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്ത് എൻ്റെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ വൺസ് അഗെയിൻ ഈദ് മുബാറക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.